രാവിലെ നടക്കാൻ പോകുന്ന ശീലം കുറച്ച് കാലങ്ങളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ തോന്നിയൊന്ന് നടക്കാൻ പോയാലോ ഒന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് അപ്പം അങ്ങനെയുള്ളൊരു ക്ലൈമറ്റിൽ സുഹൃത്തുക്കളുടെ കൂടെ പ്രശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലത്ത് കൂടെ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു പോകുന്ന ഒരു ഫീല് ഒന്ന് വേറെ തന്നെയാണ് രാവിലെ നടക്കാൻ പോകുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങളങ്ങനെ കുമ്പുള്ളിപ്പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ വളരെ വശ്യസുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് ഒട്ടേറെ നാട്ടുവിശേഷങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഞങ്ങളോട് കൂട്ടുകൂടാൻ ചില ആളുകളൊക്കെ എത്തി ഇവർ സ്ഥിരം ഈ വഴിക്ക് പോകുമ്പോൾ പോകുന്ന ആളുകളൊക്കെ ഫോളോ ചെയ്ത് അവരുടെ കൂടെ പോകുന്ന ആളുകളാണ് ഞങ്ങൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രതലത്തിലൂടെ മാത്രമല്ല കാലിനൊക്കെ ഒരു ആയാസം കിട്ടാൻ കുറച്ച് കയറ്റങ്ങളൊക്കെ കയറിയിട്ടാണ് പോകുന്നത് ചുറ്റും നല്ല പച്ചപ്പുണ്ട് രാവിലെ തന്നെ അങ്ങനത്തെ ഒരു വൈബില് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു മരം സ്ഥിരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു മരമാണ് കൂട്ടത്തിൽ കവികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഞങ്ങളവിടെ നിന്ന് പതിയെ നടന്ന് നടന്ന് ഇവിടുത്തെ ഏറ്റവും പ്രധാന ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പാലത്തിന്റെ അടുത്തെത്തി ഈ പാലം വളരെ ഫേമസ് ആണ് ഈ അടുത്തിറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഈ പാലം ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നായയായിട്ടൊരു ചേട്ടൻ നിൽക്കുന്നത് നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കാഴ്ചകളും പലതരത്തിലുള്ള ആളുകളെയും നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും അവിടെ അടുത്താണ് ഹരിയേട്ടൻ്റെ ചായക്കട ഈ ചായക്കടയിൽ സ്ഥിരം വരാറുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ചായ അടിപൊളി കടികൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇവിടെ ഉള്ളത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് പ്രായം ചെന്ന ആളുകളായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ എല്ലാത്തരം ആളുകളും സമ്മേളിക്കുന്ന പ്രദേശത്ത് ഒരു പ്രധാന സ്ഥലമാണ് ഹരിയേട്ടൻ്റെ ചായക്കട നല്ല അടിപൊളി രുചികരമായിട്ടുള്ള ചെറുകടികളുണ്ട് സാധാരണ നടക്കാൻ പോവുക എക്സസൈസ് ചെയ്യുക അതിനൊപ്പം ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ കടികൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും നടക്കാൻ പോകുന്നത് ആളുകളുമായിട്ട് വർത്തമാനം പറയാനും സന്തോഷം പങ്കുവയ്ക്കാനും വിശേഷങ്ങൾ പറയാനൊക്കെയാണ് അപ്പോൾ ആ കൂട്ടത്തിലൊരു ചായ ഒരു ചെറുകടി അതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ അടുത്തൊരു തറയുണ്ട് നല്ല പാലത്തിൻ്റെ നല്ല വിഷുലൊക്കെ കണ്ട് നമ്മൾ ആ എന്താ പറയുക പ്രശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക എന്ന് വെച്ചാല് അത് രാവിലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് ആ ചായകുടിയിൽ ഒരുപാട് വിശേഷങ്ങൾ പറയും ഒരുപാട് നോസ്റ്റാളികൾ പങ്കുവയ്ക്കും നാട്ടിലെ വിശേഷങ്ങളും വലിയ വിശേഷങ്ങളും ചെറിയ ചെറുവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും ഇവിടെ ഇങ്ങനൊരു വലിയ മരം അതിൻ്റെ ചുറ്റുമായിട്ടൊരു തറ കെട്ടിയിരിക്കുകയാണ് അതുവിളി ഇരുന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കും അവരുടെ മൊത്തം എന്തോ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞ് പോവാം എന്നുള്ള റൂട്ടിൽ നടക്കുമ്പോഴാണ് അവിടെ ചൂണ്ടയിടാൻ വന്നൊരു ചേട്ടൻ പോകുന്നത് പുള്ളി സ്ഥിരമായിട്ട് ഇവിടെ ചൂണ്ടയിടാറുണ്ട് ചില സമയത്തൊക്കെ പുള്ളിക്ക് മീൻ കിട്ടാറുണ്ട് ഇന്നധികം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി ചെറിയൊരു ചാറ്റൽ മഴ പക്ഷെ നല്ല ക്ലൈമറ്റ് മനസ്സ് ഭയങ്കര നിർമ്മലമായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാഴ്ച മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ പിന്നെയും ഇറങ്ങി നടക്കാൻ തുടങ്ങി പക്ഷേ ഇടയ്ക്ക് വച്ച് മഴ വീണ്ടും വന്നു ഞങ്ങൾ ഒരു സൈഡിൽ നടവഴി നടവഴിയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി നിന്നു മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മുടെ കൂടെ കൂടിയൊരാൾ പിന്നെയും നമ്മുടെ കൂടി വന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരം ആളുകളെയും നമുക്ക് കാണാൻ പറ്റും അതിലൊരാളാണ് ഇവനും ഇവനെന്തോ ഞങ്ങളോട് പ്രത്യേക സ്നേഹം ഞങ്ങളുടെ ചുറ്റിപ്പറ്റി ഞങ്ങളെ ചുറ്റിപ്പറ്റി ഇവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് കൂടി അപ്പോൾ ഇന്നത്തെ നടത്ത കാഴ്ചകൾ വളരെ ലഘുവായിട്ട് നിങ്ങളെ കാണിച്ചതാണ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം താങ്ക്